ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. വരൾച്ചയെ അതിജീവിക്കാം, ജാഗ്രതയോടെ. ഇന്ന് June 17 മരുഭൂവൽക്കരണത്തിനും വരൾച്ചയ്ക്കും എതിരെ പോരാടാനുള്ള ഒരു ലോക ദിനം. എല്ലാ വർഷവും June 17 ഈ ദിനം ആചരിച്ചു വരുന്നു. ഈ വർഷത്തെ ദിനാചരണത്തിന്റെ സന്ദേശം ഭൂമിക്ക് വേണ്ടിയുള്ള ഐക്യം, നമ്മുടെ പൈതൃകം, നമ്മുടെ ഭാവി എന്നതാണ്. 1995 മുതൽ ഐക്യരാഷ്ട്രസഭ മരുഭൂവൽക്കരണത്തിനെതിരെയും വരൾച്ചയ്ക്കെതിരെയും പ്രതിരോധിക്കുന്നതിനുള്ള ദിനം ആചരിച്ചു വരുന്നു. വനങ്ങളും പച്ചപ്പുകളും നഷ്ടപ്പെട്ട് മഴയുടെ നേരിയ സാധ്യത പോലും ഇല്ലാതാകുമ്പോഴാണ് അവിടം രൂക്ഷമായ വരൾച്ചയുണ്ടായി മരുഭൂമിയുണ്ടാകാൻ തുടങ്ങുന്നത്. ലോകത്ത് മരുഭൂമികളുടെ എണ്ണം കൂടുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. UN റിപ്പോർട്ട് അനുസരിച്ച് ഭൂമിയുടെ 40% നശിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. മരുവൽക്കരണവും വരൾച്ചയും ലോക ജനസംഖ്യയെ നേരിട്ട് ബാധിക്കുന്നു. നിലവിലെ സ്ഥിതി തുടരുകയാണെങ്കിൽ ഏതാണ്ട് 2050 ആകുമ്പോഴേക്കും വരൾച്ച ഭൂരിഭാഗം പേരെയും ബാധിച്ചു കഴിയും എന്നതാണ്. വളരെ ആശങ്കയുണ്ടാക്കുന്നതാണ് ഈ റിപ്പോർട്ട്. ഭൂമിയുടെയും പരിസ്ഥിതിയുടെയും നിലനിൽപ്പ് വൈവിധ്യമാർന്ന പ്രകൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തണ്ണീർത്തടങ്ങളും പർവ്വതങ്ങളും പീഠഭൂമിയും വൈവിധ്യമാർന്നതാണ്. കായൽ, കടൽ, തണുത്ത പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം വ്യത്യസ്ത ആവാസ വ്യവസ്ഥകളാണ്. മരുഭൂമിയിൽ പോലും ഒരു ആവാസ വ്യവസ്ഥ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഭൂമിയുടെ ഈ വൈവിധ്യം ജീവജാലങ്ങളിലും സ്വാധീനം ചെലുത്തുന്നു. പർവ്വത പ്രദേശങ്ങളിൽ കാണുന്ന ജീവജാലങ്ങളുടെയും അവിടങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുടെയും ജീവിതം ആ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആഹാരശീലം, ഉപജീവന മാർഗം, കായികശേഷി മുതലായവയെല്ലാം പ്രകൃതിയുമായി ബന്ധമുണ്ട്. അതുപോലെ കായൽ പ്രദേശങ്ങൾ, കടലോരം എന്നിവിടങ്ങളിലും വ്യത്യസ്തമാണ്. എന്നാൽ മാനുഷിക ഇടപെടൽ മൂലം ഇത്തരം ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുന്നത് വളരെ ആശങ്കാജനകമാണ്. ശാസ്ത്രലേഖകൻ ശ്രീ TV നാരായണൻ. എല്ലാ വർഷവും June 17 ലോക മരുവൽക്കരണ വരൾച്ചാ പ്രതിരോധ ദിനമായി ആചരിക്കപ്പെടുകയാണ്. ഈ വർഷത്തെ തീം ഭൂമിക്ക് വേണ്ടിയുള്ള ഐക്യം, നമ്മുടെ പൈതൃകം, നമ്മുടെ ഭാവി, യുണൈറ്റഡ് ഫോർ ലാൻഡ്, അവർ ലെഗസി, അവർ ഫ്യൂച്ചർ എന്നതാണ്. ഈ വർഷം June 5 നമ്മൾ ആചരിച്ച പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശവും ഏകദേശം ഇതുപോലെ തന്നെ ആയിരുന്നു എന്നുള്ളത് നമ്മളിന്ന് ഓർക്കാം. ഭൂപുനഃസ്ഥാപനവും മരുവൽക്കരണം, വരൾച്ച എന്നിവയ്ക്കെതിരെയുള്ള പ്രതിരോധവും എന്നതായിരുന്നു ലാൻഡ് റിസ്റ്ററേഷൻ, ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റിസിലിയൻസ് എന്നതായിരുന്നു പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം. ഈ ദിനങ്ങളിൽ മാത്രമല്ല, ലോക രാജ്യങ്ങളുടെ സമ്മേളനങ്ങളിൽ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഇന്ന് ഭൂമിയുടെ പുനഃസ്ഥാപനവും മരുവൽക്കരണത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളും മാറിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം ഓരോ സെക്കൻഡിലും 4 ഫുട്ബോൾ മൈതാനങ്ങൾക്ക് സമാനമായ അളവിലുള്ള ഭൂമിയാണ് മരുവൽക്കരണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ഭൂവിസ്തൃതിയുടെ 40% വരെ ഇതിനകം ഉപയോഗയോഗ്യമല്ലാതായി മാറിയതായാണ് കണക്ക്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ പാരിസ്ഥിതിക വെല്ലുവിളികളിലൊന്നാണ് മരുഭൂവൽക്കരണവും ഭൂമിയുടെ നശീകരണവും വരൾച്ചയും എന്നിവ. ആരോഗ്യമുള്ള ഭൂമി നമുക്ക് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ജോലിയും ഉപജീവനവും ഒക്കെ നൽകുന്നു. എന്നാൽ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ, സുസ്ഥിരമല്ലാത്ത ഉൽപ്പാദന ഉപഭോഗ രീതികൾ, പ്രകൃതി വിഭവങ്ങൾക്ക് കൂടിയ ആവശ്യകത, ഫോസിൽ ഇന്ധനങ്ങൾക്ക് വേണ്ടിയുള്ള ഖനനങ്ങൾ മുതലായവ, ഇനിയും ഒട്ടേറെ കാരണങ്ങളുണ്ട് ഭൂമിയിൽ അമിത സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. മരുവൽക്കരണവും വരൾച്ചയും മൂലം ഓരോ വർഷവും 10,00,000 ആളുകളാണ് പലായനം ചെയ്യേണ്ടി വരുന്നത്. ഇന്ത്യയിലും മരുവൽക്കരണത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചു വന്നിട്ടുണ്ട്. ഇതിനാവശ്യമായ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് ശാസ്ത്രീയമായ പഠനങ്ങൾ നടന്നു വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ISRO നേതൃത്വത്തിൽ അഹമ്മദാബാദിലെ സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ SAC മുഖേന പ്രസിദ്ധീകരിച്ച മരുവൽക്കരണവും ഭൂമി നശീകരണവും സംബന്ധിച്ച അറ്റ്ലസ് ഒരു പ്രധാനപ്പെട്ട രേഖയാണ്. ഇതുവഴി ഇന്ത്യയിലെ ഭൂമിയുടെ നശീകരണത്തിന്റെയും മരുവൽക്കരണത്തിന്റെയും വ്യാപ്തി കൃത്യമായും കണക്കാക്കിയിട്ടുണ്ട്. 2018-19
97.84 ഹെക്ടർ ഭൂമിയാണ് ഇങ്ങനെ മരുവൽക്കരണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നത് എന്ന് ഈ റിപ്പോർട്ടിൽ കാണാം. ഭൂമി പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും സഹായകമായ ഉടൻ ഇടപെടൽ ആവശ്യമായ ഭൂമിയുടെ സംസ്ഥാനം തിരിച്ചുള്ള കണക്ക് ഈ അറ്റ്ലസിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി വേണ്ടത് ആവശ്യമായ കർമ്മപദ്ധതി ഉണ്ടാക്കുകയും അത് കൃത്യമായി നടപ്പാക്കുകയും ചെയ്യുക എന്നതാണ്. ശോഷിച്ചതോ നശിച്ചതോ ആയ ആവാസ വ്യവസ്ഥകളെ പുനരുജ്ജീവിപ്പിക്കുന്ന പ്രക്രിയയെ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനം, ഇക്കോസിസ്റ്റം റിസ്റ്റോറേഷൻ എന്നാണ് വിളിക്കുന്നത്. കൂടുതൽ കഠിനവും നീണ്ടു നിൽക്കുന്നതുമായ വരൾച്ച, മണൽക്കാറ്റ്, അതിദ്രുതവും ഉയരുന്ന താപനില എന്നീ സാഹചര്യങ്ങളിൽ വരണ്ട ഭൂമി മരുഭൂമിയാകാതിരിക്കാനും ശുദ്ധജല സ്രോതസ്സുകൾ ബാഷ്പീകരിക്കപ്പെടാതിരിക്കാനും ഫലഭൂയിഷ്ഠമായ മണ്ണ് ഊഷരമായി മാറാതിരിക്കാനും വഴികൾ കണ്ടെത്തേണ്ടത് പ്രധാനമാണ്. ആരോഗ്യകരമായ ആവാസ വ്യവസ്ഥകൾ, ഫലഭൂയിഷ്ഠമായ മണ്ണ്, ഉയർന്ന കാർഷികോൽപാദനം, തടിയുടെയും മത്സ്യത്തിൻ്റെയും നല്ല വിളവ്, ഹരിതഗൃഹ വാതകങ്ങളുടെ വലിയ തോതിലുള്ള സംഭരണം എന്നീ മികച്ച നേട്ടങ്ങളും സമ്പന്നമായ ജൈവ വൈവിധ്യം നൽകും. വർഷത്തിൽ 250 മില്ലിമീറ്ററിൽ കുറവ് മഴ ലഭ്യമാകുന്ന പ്രദേശങ്ങളാണ് മരുഭൂമിയായി കണക്കാക്കുന്നത്. ഭൗമ ഉപരിതലം 20% മരുഭൂമിയുള്ളതായി കണക്കാക്കപ്പെടുന്നു. മരുഭൂമിയിൽ മാത്രം കാണപ്പെടുന്ന ജീവജാലങ്ങളും ചുറ്റുപാടുകളും ചേർന്ന ആവാസമാണ് മരുപ്പച്ച. ഭൂജലവിധാനത്തിലുള്ള ചില പ്രാദേശികമായ പ്രത്യേകതകളാണ് ഇതിനുള്ള കാരണം. മരുഭൂമിയിൽ കൂടിയുള്ള കച്ചവട സംഘങ്ങളുടെ യാത്രാ മാർഗങ്ങൾ കൂടിയാണ് മരുപ്പച്ചകൾ. മരുഭൂമികൾ ധാരാളം ധാതു നിക്ഷേപങ്ങളുടെ സംഭരണികൾ കൂടിയാണ്. ധാരാളം പെട്രോളിയം നിക്ഷേപങ്ങളും അനുബന്ധ നിക്ഷേപങ്ങളും കാണപ്പെടുന്നു. മരുഭൂമിയിൽ വ്യത്യസ്ത തരത്തിലാണ് മണലുകൾ കാണപ്പെടുന്നത്. സിലിക്കയും പാറപ്പൊടിയും ചേർന്ന ഒരു ഘടനയാണ് മണലിന്. ഇരുണ്ട മണലിൽ മാഗ്നൈറ്റ് ധാരാളമായി അടങ്ങിയിരിക്കുന്നു. പൊതുവെ താഴ്ന്ന തോതിലുള്ള മഴയാണ് ഉണ്ടാവുക. എല്ലാ മരുഭൂമിയിലും കാലാവസ്ഥ ഒരുപോലെയല്ല. ചൂടുള്ളതും മിതമായ ചൂടും തണുപ്പുമുള്ളതും തണുത്തതുമായ കാലാവസ്ഥ വ്യത്യസ്ത മരുഭൂമികളിൽ കണ്ടുവരുന്നു. വർഷം മുഴുവൻ വേനൽ ലഭിക്കുന്നതാണ് സഹാറ മരുഭൂമി. ധ്രുവപ്രദേശങ്ങളോട് ചേർന്ന മരുഭൂമികളിൽ വേനൽക്കാലത്ത് 45 ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ ചൂടും തണുപ്പുകാലങ്ങളിൽ ജലം ഐസാകുന്ന തരത്തിലുള്ള അന്തരീക്ഷ സ്ഥിതിയുമാണ് ഉള്ളത്. ലോകത്തിലെ മൊത്തം കരഭൂമിയുടെ 8% സഹാറ മരുഭൂമിയുടെ വിസ്തൃതി. മഴനിഴൽ പ്രദേശങ്ങളും മരുഭൂമിയായി മാറുന്നുണ്ട്. മഴമേഘങ്ങൾ പർവ്വതങ്ങളിൽ തട്ടി മഴ പെയ്യുമ്പോൾ മറുവശം മഴ പെയ്യാതെ വരണ്ട് മരുഭൂമിയായി മാറുന്നു. ഭൂമിയുടെ മണ്ണിനും അന്തരീക്ഷത്തിനും മാറ്റമുണ്ടാകുന്നു. എന്നാൽ ഇന്ന് കാണുന്ന പല മരുഭൂമികളും ഒരു കാലത്ത് നിബിഡ വനങ്ങളായിരുന്നു എന്ന വസ്തുത നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വനമായിരുന്നു എന്നതിനുള്ള പല തെളിവുകളും നമുക്ക് കണ്ടെത്താനുമാകും. പരിസ്ഥിതി വിദ്യാഭ്യാസ പ്രവർത്തകനും സൊസൈറ്റി ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഇൻ കേരളയുടെ സെക്രട്ടറിയുമായ ശ്രീ വി സി ബാലകൃഷ്ണൻ, ആഗോള താപനം ഈ ഒരു രീതിയിൽ തുടരുകയാണെങ്കിൽ നമ്മുടെ മരുഭൂമിയുടെ വിസ്തൃതി വർദ്ധിക്കുമെന്നതിന് യാതൊരു സംശയമില്ല. കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപനവും മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാതികളുടെ നിലനിൽപ്പിന് കടുത്ത ഭീഷണിയായി മാറിയിരിക്കുകയാണല്ലോ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ധാരാളം മഴ ലഭിക്കുന്നുണ്ടെങ്കിലും മഴക്കാലം കഴിയുന്നതോടെ ശുദ്ധജലക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തനത് ആവാസ വ്യവസ്ഥകളായ വനങ്ങൾ, തണ്ണീർത്തടങ്ങൾ, ചെങ്കൽക്കുന്നുകൾ, കാവുകൾ, കാനങ്ങൾ എന്നിവയുടെ നാശം ജലസ്രോതസ്സുകളുടെ നാശത്തിലേക്ക് നയിക്കുകയാണ്. ചെങ്കൽക്കുന്നുകളും സമാനമായ ആവാസ വ്യവസ്ഥകളും ശുദ്ധജലം സംരക്ഷിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നവയാണ്. മരുവൽക്കരണത്തെ ചെറുക്കാനുള്ള പ്രധാനപ്പെട്ട നടപടികൾ എന്ന് പറയുന്നത് വനവൽക്കരണവും അതുവഴി ഭൂമിയിലെ പച്ചപ്പിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുകയുമാണ് എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അതിനനുസൃതമായ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നാം സംസ്ഥാന തലത്തിലും ആഗോളതലത്തിലും എടുക്കേണ്ടത്. പ്രകൃതിയിൽ മനുഷ്യന്റെ കടന്നുകയറ്റം മൂലം ദിവസേന അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന കാർബൺ ഡയോക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ മുതലായവയുടെ അളവ് ഗണ്യമായി വർദ്ധിക്കുകയാണ്. 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസിലാണ് ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി ദിനാചരണത്തിന് തുടക്കമിട്ടത്. പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാലാവസ്ഥയെയും കാലാവസ്ഥാ വ്യതിയാനം ജനജീവിതത്തെയും ആരോഗ്യത്തെയും സാരമായി ബാധിക്കുകയും ചെയ്യുന്നു. കുടിവെള്ളം, ശുദ്ധവായു, താമസസ്ഥലം, ഭക്ഷണം എന്നിവയെ എല്ലാം ബാധിക്കുന്നു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് പ്രകാരം പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം 2030 2050 ഇടയിൽ ഏകദേശം
250,000 പേർക്കെങ്കിലും ജീവഹാനി ഉണ്ടാകാം എന്നതാണ്. പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം മലേറിയ, പോഷകാഹാരക്കുറവ്, സൂര്യാഘാതം മുതലായവ ഉണ്ടാകാം. ലോകതലത്തിൽ സംഭവിക്കപ്പെടുന്ന മരണങ്ങളിൽ 24% പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആണ് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മംഗളം ദിനപത്രത്തിന്റെ മുൻ അസിസ്റ്റന്റ് എഡിറ്ററും കോളമിസ്റ്റും എഴുത്തുകാരനുമായ ശ്രീ കെ ആർ പ്രമോദ്. കാലാവസ്ഥാ മാറ്റം മൂലം മണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ വലിയൊരു കാര്യം തന്നെയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം മാലിദ്വീപ് 2009 തന്നെ ഒരു ക്യാബിനറ്റ് മീറ്റിംഗ് നടത്തുകയുണ്ടായി. അത് കടലിനടിയിലായിരുന്നു. ഈ കടലിനടിയിൽ നടത്തിയ ക്യാബിനറ്റ് മീറ്റിംഗ് അന്ന് ലോക ശ്രദ്ധ ആകർഷിച്ചു. ആഗോളതാപനം, കടലിലെ മാറ്റങ്ങൾ എന്നിവയൊക്കെ ഈ മീറ്റിംഗ് ചർച്ച ചെയ്തു. മനുഷ്യൻ ചുറ്റുപാടിനെ മറന്ന് ജീവിക്കാൻ തുടങ്ങിയതോടെയാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ എല്ലാം ആരംഭിച്ചതെന്നുള്ള ആദ്യത്തെ അസംഷനോടുകൂടിയാണ് ഈ മീറ്റിംഗ് തുടങ്ങിയത് തന്നെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ പ്ലാച്ചിമുട പ്രഖ്യാപനം, ജലം ജീവന്റെ ആധാരമാണ്, അത് പ്രകൃതിയുടെ വരദാനമാണ്, അത് ഈ ഭൂഗോളത്തിലെ സമസ്ത ജീവജാലങ്ങൾക്കും ഉള്ളതാണ്, ജലചൂഷണം വലിയ മരുഭൂമിവൽക്കരണത്തിന് വരെ വഴിതെളിക്കും എന്നൊക്കെ അന്ന് പ്ലാച്ചിമടയിൽ നമ്മൾ പ്രഖ്യാപിച്ചതാണ്. അത് വലിയ വാർത്തയായതുമാണ്. അതിനു മുമ്പ് ഹരിദ്വാറിലെ ഗംഗയെ സംരക്ഷിക്കുവാനായിട്ട് നമ്മളൊരു ഹരിദ്വാർ പ്രഖ്യാപനം നടത്തിയിരുന്നു. അപ്പോൾ ഇത്തരം പ്രഖ്യാപനങ്ങൾ ധാരാളമുണ്ടായി. ഈ പറഞ്ഞതുപോലെ ഇവിടെ വലിയ മീറ്റിങ്ങുകൾ ധാരാളമുണ്ടായി. പക്ഷെ ആത്യന്തികമായി ഒരു ഇച്ഛാശക്തി ഒരു രീതിയിലും പ്രകടമായിട്ടില്ല. ഇതിനു വേണ്ടിയിട്ടൊക്കെ അനുവദിച്ചിരിക്കുന്ന പണം നല്ല രീതിയിൽ ചെലവാക്കാൻ സാധിക്കുന്നു എന്നത് മാത്രമായിരുന്നു നമുക്ക് ഇതുവരെ കിട്ടിയ നേട്ടം. അല്ലെങ്കിൽ തന്നെ പരിസ്ഥിതിയുടെ പേരിൽ എത്രയോ ദിനങ്ങൾ തന്നെയുണ്ട്. ലോക തണ്ണീർത്തട ദിനമുണ്ട്, ലോക വനദിനമുണ്ട്, ജലദിനമുണ്ട്, കാലാവസ്ഥാ ദിനമുണ്ട്, ദേശാടന പക്ഷിയുടെ ദിനമുണ്ട്, പിന്നെ ലോക ജൈവ വൈവിധ്യ ദിനമുണ്ട്, പിന്നെ എവറസ്റ്റ് ദിനവും ലോക സമുദ്ര ദിനവും ലോക കടുവാ ദിനവും ഓസോൺ ദിനവും ഒക്കെ ഉണ്ട്. ഇതൊന്നും പോരാതെ ലോക മണ്ണ് ദിനം വരെയുണ്ട്, പർവ്വത ദിനമുണ്ട്. അങ്ങനെ ഇപ്പം അത്തരം കാര്യങ്ങൾക്കൊന്നും യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ ഈ ദിനാചരണങ്ങൾക്ക് അപ്പുറം ഉള്ള വലിയൊരു ഇച്ഛാശക്തി, പ്രകൃതിയെ വീണ്ടെടുക്കാൻ നമ്മളുടെ ആർത്തിക്ക് ശമനമുണ്ടാക്കുക, ഇവയൊക്കെയാണ് വേണ്ടത്. മണ്ണും സർവചരാചരങ്ങളും നമ്മളുടെ ഭാഗമാണെന്നും എല്ലാം നമ്മളിൽ തന്നെ ഉള്ളതാണെന്നുമുള്ള നമ്മളുടെ ആയിരക്കണക്കിന് വർഷം മുമ്പുള്ള ആചാര്യന്മാർ പറഞ്ഞു തന്ന ആ സംസ്കാര വിശേഷം നമ്മളിൽ വേരൂന്നി വന്നില്ലെങ്കിൽ ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. നോക്കത്താ ദൂരം പരന്നു കിടക്കുന്ന മണൽപ്പരപ്പ്, എങ്ങും ചൂടുള്ള മണൽക്കാറ്റും മാറി മാറി വരുന്ന മണൽക്കുന്നുകളും, പിന്നെ ദൂരെ ചെറിയൊരു ജലാശയം, അതിനു ചുറ്റും കുറച്ച് മരങ്ങൾ, അത് മരുപ്പച്ചയാണ്. വെള്ളം എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന മരീചികയും അനുഭവപ്പെടാം. മണൽ മാത്രമാകുന്ന ഭൂമിയുടെ ഭാഗം, അതിനെ മരുഭൂമി എന്ന് പറയും. ജീവജാലങ്ങൾ ഉണ്ടെങ്കിലും സ്വാഭാവികമായ ആവാസം അപ്രാപ്യമാണ്. ഒരു കാലത്ത് പച്ചപ്പ് നിറഞ്ഞ ഇത്തരം പ്രദേശങ്ങൾ ഇന്ന് ഊഷരമായിരിക്കുകയാണ്. വനനശീകരണവും അനിയന്ത്രിതമായ ഇടപെടലും നിമിത്തം പ്രകൃതി മാറുകയാണ്. വേനൽ മഴ ധാരാളം ലഭിക്കുകയും ഇടവപ്പാതിയിൽ പെയ്യാൻ മടിച്ചു നിൽക്കുകയും ചെയ്യുന്ന കാലവർഷം, അതിതീവ്ര മഴയും മിന്നൽ പ്രളയവും തുടർന്നുണ്ടാകുന്ന നാശനഷ്ടങ്ങളും ജീവഹാനിയും, ഇല്ലാതാകുന്ന തണ്ണീർത്തടങ്ങൾ, ഉറവകൾ വറ്റുന്ന നീർച്ചാലുകൾ, പ്രകൃതിയിലെ മാറ്റങ്ങൾ അതിവേഗമാണ്. ഈ മാറ്റങ്ങൾക്ക് കാരണം നമുക്കറിയാവുന്നതുമാണ്. പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് ഒരു മനുഷ്യൻ്റെയോ ഒരു സമൂഹത്തിൻ്റെയോ മാത്രമല്ല, ലോക ജനത ഒരുമിച്ച് ഇത്തരം വിപത്തുകൾക്കെതിരെ ജാഗരൂകരാകേണ്ടതാണ്. പരിസ്ഥിതി ദിനം, തണ്ണീർത്തട ദിനം, ഭൗമദിനം തുടങ്ങി ദിനാചരണങ്ങൾ ധാരാളമുണ്ട്. ഓരോ ദിനാചരണങ്ങളും പ്രകൃതി സംരക്ഷണത്തിനുള്ള ബോധവൽക്കരണമാകട്ടെ. ഇനിയും ഒരു മരുഭൂമി ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM, തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിദുര. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.